നമസ്കാരം ഫ്രണ്ട്സ്. അപ്പം ഒരുപാട് നാളായിട്ട് നിങ്ങൾ ചില വീഡിയോസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ വണ്ടി കാണുന്നുണ്ടാവും. പിന്നെ നമ്മൾ ഇനീഷ്യലി ആ ഒരു അപ്ഡേറ്റ് ചെയ്തിട്ട് ഇതിനെ ഡിസ്മാൻഡിൽ ചെയ്തിട്ട് പിന്നെ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പം ഇന്ന് ആ വണ്ടി കംപ്ലീറ്റ് ആണ്. ഇനി ജസ്റ്റ് ചെറിയ ഒന്ന് രണ്ട് പണികൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം ആ വണ്ടിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്കൊരു ഓവർവ്യൂവും തരാം. എന്താണ് ഇത്രയും നാളായിട്ട് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാത്തതെന്നുള്ള കാര്യം കൂടെ നമുക്കിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ആ വണ്ടി, അപ്പം വണ്ടി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. കുറച്ച് ചെറിയ ചെറിയ പണികൾ മാത്രമേ ബാക്കിയുള്ളൂ. അതായത് ജസ്റ്റ് ഫ്രണ്ടിൽ നമ്മുടെ ഹെഡ്ലൈറ്റ് ഒരു ബൾബ് വാങ്ങാനുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ ചെയ്തു. ഇതിനകത്ത് ഇപ്പം മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ മീറ്ററിനകത്ത് കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും നമുക്ക് രക്ഷിച്ച് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. ഇത് പൊളിച്ചപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ട കാഴ്ചകൾ എന്ന് പറയുന്നത് വളരെ ഭീകരമായ കാഴ്ചകളാണ്. അപ്പോൾ അതുകൊണ്ട് മീറ്റർ എന്തായാലും നമുക്ക് പുതിയത് വെച്ചേ പറ്റുള്ളൂ. ഇപ്പം ഇമ്മീജിയറ്റ്ലി അതുണ്ടാവില്ല. പക്ഷേ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതാക്കണ്ട, നമ്മളുടെ പെയിൻറ്, നമ്മളുടെ ഒരു RX 135 5 സ്പീഡ് അടിച്ച അതേ സെയിം മെഗ്നൈറ്റ് ബ്ലൂപ്പുകളാണ് ഇതിനകത്തും അടിച്ചേക്കുന്നത്. പിന്നെ ഒരു താഴെ ഒരു വെറീറ്റോൻ്റെ ഗ്രേ ആയിരുന്നു ആദ്യം കിടന്നത്. പക്ഷേ ഇപ്പോൾ ഇത് നമ്മൾ മാറ്റി ബലേനോൻ്റെ ഒരു മാഗ്മ ഗ്രേ എന്ന് പറഞ്ഞ കളറാണ് അടിച്ചേക്കുന്നത്. വെറീറ്റോൻ്റെ ഗ്രേ ഒരു പച്ച കലർന്ന ഒരു കളറായിരുന്നു. അപ്പം വണ്ടി ഫുൾ കഴിഞ്ഞു. ഇതിൻ്റെ ഇനീഷ്യൽ ലുക്ക് നിങ്ങൾക്ക് ഈ ഓർമ്മയുണ്ടെങ്കിൽ ഹാൻഡിലൊക്കെ എങ്ങനെയിരുന്ന ഹാൻഡിലാണ്. അതിവിടെ ഇവിടെ കിടപ്പുണ്ട്, നോക്കട്ടെ പറ്റുമെങ്കിൽ അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ വണ്ടിയുടെ മെയിൻ റീസൺ, വീഡിയോ ചെയ്യാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിക്കകത്ത് കുറച്ച് വലിയ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഓണറിൻ്റെ അടുത്ത് ചോദിച്ച് അതിനെക്കുറിച്ച് ഒരു ധാരണയിലെത്താതെ ഞാൻ ഈ വണ്ടിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യില്ല എന്നുള്ള തീരുമാനമെടുത്തു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് പ്രശ്നമായിരുന്നു. അപ്പോൾ ഉദാഹരണത്തിന് ഷാവലിൻ എന്ന് പറയുന്ന വണ്ടിയെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഈ ഫുഡ് റെസ്റ്റ് അല്ല ജീപ്പ് എഡിഷനിൽ വന്നത്. അപ്പം വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി പകുതി വെട്ടിയായിട്ട് ഇത് വേറൊരു ചാസി ആയിരുന്നു, പകുതി വേറെ ചാസി ആയിരുന്നു. അപ്പോൾ ചാസി നമ്പറൊക്കെ കറക്റ്റായിട്ട് ഇതാ ഇവിടെ ഉണ്ട്, അതാണ് നമ്മൾ ചുരണ്ടി നോക്കിയത്. പക്ഷേ അതേസമയം
ഇതിനകത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു സമുറയുടെ പാർട്സ് ആയിരുന്നു അതിനകത്ത് യൂസ് ചെയ്ത ഫുഡ് റെസ്റ്റും അങ്ങനെ തന്നെ. അപ്പം ഈ റിയർ ഫുഡ് റെസ്റ്റിനുള്ള സ്റ്റേ അതിനകത്ത് വെൽഡ് ചെയ്ത് വെച്ചേക്കായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ട് സമുറയുടെ ബാക്ക് എൻഡ് ആയതുകൊണ്ട് ദാ ഇവിടെയൊക്കെ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് വരുമല്ലോ. എന്താ ഈ സാധനം ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മളാണ് ഇതിനകത്ത് രണ്ടാമത് വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് ഇതിൻ്റെ ചാസിക്കകത്ത് ചെറിയ ബെൻഡൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നൂത്ത്. അപ്പം അങ്ങനെ കുറച്ച് സമയം ഇതിനകത്ത് നമുക്ക് ചിലവഴിക്കേണ്ടി വന്നു. പിന്നെ ആ ഒരു സമയത്ത് ചില വണ്ടികളുണ്ടല്ലോ നമുക്ക് പണിഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷം നഷ്ടപ്പെടുന്ന അങ്ങനത്തെ ഒരു വണ്ടിയായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നായിട്ട് നമ്മൾ ഓരോ സാധനങ്ങളായിട്ട് അയച്ചു തുടങ്ങുമ്പോഴാണ് ഇതിൻ്റെ ഓരോ പ്രശ്നങ്ങൾ വരുന്നത്. ഏറ്റവും വലിയ എനിക്ക് വിഷമം ആയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വണ്ടിക്കകത്ത് ഒരു പേര് കേട്ട ഒരു പണിക്കാരനാണ് ഈ വണ്ടി പണിഞ്ഞത്. എന്തായാലും നിങ്ങൾ ഇനീഷ്യലി ഇപ്പോൾ പഴയ വീഡിയോ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ അത് ഏത് ആളാണ് പണിഞ്ഞതെന്നുള്ള അതിൻ്റെ സ്റ്റിക്കർ ഈ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു വിവാദം സൃഷ്ടിക്കാൻ ഒന്നുമല്ല, അപ്പോൾ അതുകൊണ്ട് പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആശാൻ ഒരു മണ്ടനാണ്, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വീലിക്ക് ഉപയോഗിച്ച ഒരു വണ്ടിയായിരുന്നു, അതാണ് ചാസിക്കകത്ത് ബെൻഡുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പീസില്ലേ എൻജിൻ്റെ പീസ്, ആ ഒരു പീസ് ഒടിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം എന്നിട്ട് ഇതിപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് വെച്ചിട്ട് പറയാം, ഓക്കെ ഇത് പിന്നീട് ഒടിഞ്ഞതായിരിക്കാം, അതുകൊണ്ട് ചിലപ്പം പുള്ളിക്കാരൻ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ അല്ല, ആ ഒരു പീസ് ഇപ്പം നമ്മൾ എന്താ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെൽഡിങ്ങിൻ്റെ പാടാണ് ഈ കാണുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ പുറത്ത് കാണാത്തതുകൊണ്ട് നമ്മൾ 100% ഫിനിഷിങ്ങിൽ എടുത്തില്ല. പിന്നെ ഇവിടുത്തെ ഒരു ചെറിയ പീസും കൂടെ മിസ്സിംഗ് ആയിരുന്നു, അതുകൊണ്ട് സ്ട്രെങ്ത് ആയിരുന്നു ഇമ്പോർട്ടൻ്റ്. അപ്പം അങ്ങനെ സ്ട്രോങ് ആയിട്ട് നമ്മൾ ഇതിനെ ഒട്ടിച്ചിട്ടുണ്ട് വെൽഡ് ചെയ്ത്. അപ്പോൾ ഈ ഒരു പീസ് നേരത്തെ ഒട്ടിച്ചിരുന്നത് അറാൾഡൈറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു മണ്ടൻ്റെ കഴിവ് ആലോചിച്ച് നോക്കണം. അതായത് അറാൾഡൈറ്റ് വെച്ചിട്ട് അലുമിനിയത്തിൻ്റെ ഒരു പീസ് ഒട്ടിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ ഇതിനകത്ത് ഒരുപാട് ഉടായ്പകൾ ഉണ്ടായിരുന്നു. ഇപ്പം കിക്കറൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസ്ഫുള്ളേ അല്ല, കാരണം ഇപ്പോൾ കണ്ടതിൽ ബ്രാൻഡ് ന്യൂ പുതിയ കിക്കറാണ് അതിൻ്റെ, നമ്മൾ ബ്രാൻഡ് ന്യൂ വാങ്ങിച്ചതിനകത്ത് ഫിറ്റ് ചെയ്തത്. അപ്പം ഈ കിക്കറിനകത്ത് 2 മില്ലിംഗ് വെച്ചിട്ട് ഇനി വരെ പുഷ് ചെയ്തിട്ടാണ് ഇത് വെച്ചിരുന്നത്. ഇതിപ്പം നമ്മൾ പ്ലേറ്റ് ചെയ്തെടുത്ത ഷാവലിൻ്റെ ഒറിജിനൽ സൈലൻസറാണ്. ഇതിനകത്ത് ഷീൽഡും വരും, പക്ഷേ ഇവിടുത്തെ ഒരു ചെറിയ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുള്ളി അവിടെ നിന്ന് സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഈ നട്ടിൻ്റെ ത്രെഡ് പോയിട്ടുണ്ട്. അപ്പം നമ്മളിത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേറൊരു നട്ട് വെച്ച് വെൽഡ് ചെയ്യണം, പക്ഷെ പ്ലേറ്റിംഗ് പോകാത്ത രീതിയിൽ ചെയ്താലേ അത് വൃത്തിയാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഫുൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രയും വീതി കൂടിയ വീലാണ് ഇതിനകത്ത് ബാക്കിലിട്ടേക്കുന്നത്. അപ്പോൾ ഇത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ സ്ക്രോക്കറ്റ് ഫുൾ പോയിരിക്കുകയാണ്. അപ്പം ഇപ്പോഴും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കറക്കാൻ പറ്റില്ല, കാരണം എന്താ തറയിരിക്കുകയാണ്. ഈ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോക്കും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള വണ്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുവിധം ഇതിനെ ഇപ്പം റെഡിയാക്കി എടുത്തു. ഫ്രണ്ട് എൻഡൊക്കെ പൾസറിൻ്റെ ആയിരുന്നു, അപ്പോൾ ഹൈറ്റ് ഭയങ്കര കൂടുതലായിരുന്നു. വണ്ടി ഇങ്ങനെ സ്റ്റാൻഡിൽ നിൽക്കത്തില്ല, ചരിഞ്ഞ് വീഴും. ഇപ്പം ഒരുവിധമൊക്കെ സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ട്. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് എൻഡ് മൊത്തം ഇതിൻ്റെ മാറ്റി ഒറിജിനൽ ഷാവലിൻ്റെ ജി പി എഡിഷൻ ഷോക്സ്, പിന്നെ ഫ്രണ്ട് മഡ്ഗാർഡ് എല്ലാം കൂടെ നമ്മൾ ഇതിനകത്ത് വെച്ച് സെറ്റ് ചെയ്തു. ഇതിപ്പം ഫ്രണ്ട് മഡ്ഗാർഡ് ഷാവലിൻ്റെ അല്ല, ഷാവലിൻ്റെ മഡ്ഗാർഡ് ഒറിജിനൽ കാണണമെങ്കിൽ എൻ്റെ മറ്റേ വീഡിയോയിൽ എൻ്റെ ബ്ലൂ ഷാവലിൻ്റെ മഡ്ഗാർഡ് നോക്കിയാൽ മതി. അങ്ങനെ കുറേ പ്രശ്നം. പിന്നെ അതാ ഇവിടെ ഒരു സ്ക്രൂ ഡ്രിൽ ചെയ്ത് ബാക്കിൽ ഇതിൻ്റെ ശരിക്കും വരുന്ന ഓയിലിൻ്റെ ടാങ്കിനകത്തോട്ട് ഡ്രിൽ ചെയ്ത് സ്ക്രൂ പിടിപ്പിച്ചേക്കായിരുന്നു ഈ ഒരു ഈ പ്രശ്നം കാരണം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ എല്ലാം ഇത് ഓവലാവും. അപ്പോൾ ഇതിനകത്ത് ഇനിയിപ്പോൾ ഇവിടെ ഒരു ചെറിയ റബ്ബറിൻ്റെ ഒരു സാധനം വരും, അത് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടൈറ്റായിട്ട് ഇത് ഇരുന്നോളും. അപ്പം അങ്ങനെ ഒരുപാട് ഉടായ്പകൾ നടന്ന ഒരു വണ്ടിയായിരുന്നു. അത് കാരണമാണ് എനിക്ക് ഇതിനകത്ത് ഇപ്പോൾ ഓണറിൻ്റെ സമ്മതമില്ലാതെ വീഡിയോസ് ചെയ്യാനായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടാകായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ വണ്ടി ഡെലിവറിയാണ് മിക്കവാറും.
ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് പോകും. അപ്പോൾ ചിലപ്പോൾ നമുക്കൊരു വീഡിയോ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടത്തില്ല. അത് കാരണമാണ് ഞാൻ ഇപ്പോഴേ എടുത്തത്. സീറ്റ് കവർ എന്തായാലും ഇത് ചോദിക്കണം, കാരണം കണ്ട ഫുൾ പൂച്ച പണ്ടേ കുത്തി കയറിയിട്ടുണ്ട്. ഇവിടെ അല്ല, നമ്മളുടെ വീട്ടിൽ പൂച്ച കയറില്ലല്ലോ, കാരണം രണ്ടാവുമാരല്ലേ. അപ്പോൾ ഇത് ഓണറിൻ്റെ വീട്ടിൽ വെച്ച് തന്നെ പൂച്ച പ്രശ്നമായിട്ടുണ്ട്. അതിനകത്ത് അന്ന് പഴയ വീഡിയോ കണ്ടു കഴിഞ്ഞതാ ഈ ഒരു സാധനം മൊത്തം ആടിച്ചാടി കിടക്കുകയായിരുന്നു. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഫുൾ ഇതിൻ്റെ ഫോർക്കൊക്കെ ഈ കണ്ടീഷനിലല്ല ഇരുന്നത്. എല്ലാം നമ്മൾ റീബിൽഡ് ചെയ്ത് നല്ല പക്കയാക്കി, എൻജിനൊക്കെ നല്ല പക്കയാക്കി. ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ കാണിക്കാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ പെട്രോൾ ട്യൂബ് ഇരുന്നിരുന്ന് ഹാർഡായി പോയി. അപ്പോൾ അങ്ങനെ അത് പൊട്ടി. അപ്പോൾ ഞാൻ ഇപ്പം കാർബറേറ്ററിനകത്ത് പെട്രോളില്ല. അപ്പോൾ അത് കാരണം ഇപ്പോൾ സ്റ്റാർട്ടിങ് വീഡിയോ ചെയ്യാൻ പറ്റില്ല. എന്നാലും നമുക്കൊരു ഷോർട്സ് ആയിട്ട് വല്ല സ്റ്റാർട്ടിങ് വീഡിയോ എടുക്കാനുണ്ട്. അപ്പം പെയിൻറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതിപ്പം കട്ട് ചെയ്തോ പോളിഷ് ചെയ്തോ ഇട്ടോ ഒന്നുമില്ല, ഇത് ആക്ച്വലി ഉള്ള ഫിനിഷാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള അഴുക്കാണ് ഇതിനകത്ത് ഇങ്ങനെ പിടിക്കുന്നത്. കണ്ട നല്ല അടിപൊളി ഫിനിഷാണ്. അപ്പം ക്യാമറ അത്ര ജസ്റ്റിസ് ചെയ്യുമെന്ന് അറിയത്തില്ല, പക്ഷെ നേരിട്ട് കാണാൻ കുറച്ചുകൂടെ ഭംഗിയുണ്ട് ഈ സാധനം. അപ്പം അതാണ് ഈ വണ്ടിയുടെ ഓവറോൾ സിറ്റുവേഷൻ. അപ്പം എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്, എല്ലാ ലൈറ്റ്സും ഇൻഡിക്കേറ്റേഴ്സും എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പം ബാറ്ററി, ഇതിൻ്റെതായ ഒരു ബാറ്ററി വാങ്ങണം. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടിയുടെ എല്ലാ സാധനവും പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ വേറെ എൻ്റെ കയ്യിലുള്ള ഒരു ബാറ്ററി വെച്ചിട്ട് നോക്കി, അത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി വീഡിയോ നമുക്ക് സംസാരിക്കാൻ അധികം പറ്റില്ല. സ്റ്റിക്കർ കിറ്റൊക്കെ ഒറിജിനൽ സ്റ്റിക്കർ കിറ്റാണ്, ഇതൊക്കെ നമ്മുടെ ആഫ്റ്റർ മാർക്കറ്റ് വരുന്ന സാധനമല്ല. അപ്പോൾ എല്ലാ സാധനങ്ങളും വളരെ കഷ്ടപ്പെട്ടാണ് ഇതിൻ്റെ കിട്ടുന്നത്. കാരണം ഈ ഷോഗൻ ഷാളും മിക്കവാറും പ്രാന്തത്ത് എന്ന് മാത്രമല്ല, കേരളത്തിൽ മൊത്തത്തിൽ ആരും പണിയുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സാധനങ്ങൾ കിട്ടാൻ വലിയ പാടാണ്. അപ്പോൾ ഈ ഒരു വണ്ടി വന്ന് കയറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് മിക്ക പണിക്കാരും ഈ വണ്ടികൾ എടുക്കാറില്ല. അപ്പം പക്ഷേ നമുക്ക് ഞാൻ ഏറ്റവും കൂടുതൽ റിസ്റ്റോർ ചെയ്തിട്ടുള്ള ഷൗലിനും ഷോഗനാണ്. RX കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇത്രയും വണ്ടികൾ ഇവിടെ ഉണ്ടെങ്കിലും കൂടുതൽ ഞാൻ റിസ്റ്റോർ ചെയ്തിട്ടുള്ള ഷൗലിനും ഷോഗനാണ്. ഇപ്പോൾ 3 ഷൗലിനായി, 5 ഷോഗനായി. അപ്പോൾ ഇത്രയും വണ്ടികൾ നമ്മൾ റിസ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഭാഗ്യത്തിന് മഴ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. അപ്പോൾ ഇതിൻ്റെ പറ്റുമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഷോർട്സിൽ ഇതിൻ്റെ ഒരു എൻജിൻ നോട്ടിൻ്റെ വീഡിയോയും കൂടെ ഇടാം. അപ്പം ഗുഡ് നൈറ്റ്.